എന്താന്നറിയാവല്ലോ, ഇത് ഡോഗിന്റെ മൗത്ത് ക്യാപ്പ്, മസില് അല്ലെന്നുണ്ടെങ്കില് മാസ്ക്, എന്താ വേണമെങ്കിലും പറയാം. അതിന് നമ്മള് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഡോഗിനെ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വന്നു. ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വരുമ്പോൾ ഡോക്ടറിന് ഒരു പേടിയാണ് കടി കിട്ടുമോ എന്നുള്ളത്. ഇപ്പം ബൈറ്റിങ്ങിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ കടി ഒഴിവാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി ഡോഗിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും ഇത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ ഡോഗിന് വാതുറക്കാനോ അതേപോലെ ഇടയ്ക്ക് നമ്മൾ കാണാറില്ലേ ഡോഗ് നല്ലോണം കിതയ്ക്കുന്നതൊക്കെ വായിട്ടടിച്ച്. അപ്പൊ നമ്മൾ നടക്കാൻ പോകുമ്പോഴേക്ക് ഇതിട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ഓടിക്കഴിഞ്ഞാലോ ഒന്ന് നടന്നു കഴിഞ്ഞാലോ നമ്മുടെ ശരീരം ചൂടാവും. ശരീരം ചൂടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വിയർക്കാൻ തുടങ്ങും. വിയർത്ത് ബോഡി തണുത്ത് അത് നോർമലായിട്ട് അങ്ങ് ബാലൻസ് ആയിട്ട് പോവുകയാണ്. പക്ഷെ ഡോഗിന് ഈ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ വിയർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. അപ്പൊ അവരുടെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വാ തുറന്നിട്ട് ഇങ്ങനെ നാക്കിട്ട് ഇങ്ങനെ അണച്ചോണ്ടിരിക്കുമ്പോഴാണ് അവർ ബോഡിയുടെ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ വിയർക്കുന്ന എന്ന് പറയുന്നത് ആ മൂക്കിന്റെ തുമ്പത്തൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ഒന്നും ഉണ്ടാകുന്നതുമില്ല. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന വാ തുറന്നിങ്ങനെ കിതയ്ക്കുക, അതേപോലെ ഇയാൾക്ക് വാ വെച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്, ഈ ബൈറ്റിങ് ഇതേപോലുള്ള കാര്യമൊന്നും പറ്റാത്തതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു സാധനമാണ് ഡോഗിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഡോഗിന് ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഡോഗ് വളർന്നു വരുന്നതനുസരിച്ച് കുഞ്ഞിലേക്ക് നമ്മൾ പിടിച്ചു വെച്ച് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വലുതായി വരുമ്പോൾ ഇയാൾ ഇത് ഇടാനായിട്ട് അനുവദിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പം നെഗറ്റീവായിട്ടുള്ള സാധനമായതുകൊണ്ട് അപ്പൊ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് ആദ്യത്തെ ദിവസം നമുക്ക് ഒത്തിരി ദിവസം എടുത്ത് പഠിപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ അതൊക്കെയൊന്നും വേണ്ട. ഇതിനകത്ത് ഇതൊരു നമ്മളൊരു എന്താണ് ഒരു ഫുഡിന്റെ ഒരു പ്ലേറ്റ് പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനകത്ത് എന്താണ് ചെറിയ ഇയാൾക്ക് നല്ല ഇഷ്ടമുള്ള ട്രീറ്റുകൾ ഇതിനകത്ത് ഇട്ടിട്ട് അപ്പൊ അതൊക്കെ വെച്ചു കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ പറയുന്നതെന്ന് പറയുന്നത് മൂക്ക് കയറ്റടി എന്ന് പറയും. മൂക്ക് കയറ്റടി എന്ന് പറയുമ്പോൾ ഇതിനകത്തോട്ട് മൂക്ക് കയറ്റും. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ തിന്നും. അപ്പൊ നമ്മൾ ഇത് അടയ്ക്കാനോ കെട്ടിയിടാനോ ഒന്നും പോകുന്നില്ല. ഇതേപോലെ കുറെ വട്ടം ചെയ്യുക. അതായത് മൂക്ക് കയറ്റടി എന്ന് പറയുന്നത് ഫുഡ് ഇട്ട് കൊടുക്കുന്നു, ഫുഡ് തിന്നുന്നു. അതിനുശേഷം കുറച്ച് നേരം നമ്മളതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതൊന്നും ആദ്യത്തെ ദിവസം തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ അതൊക്കെ മതി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുക. അപ്പൊ ഇതിനോടുള്ള നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് മാറും. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തുവെന്ന് അറിഞ്ഞുകൂടാല്ലോ. ഇത് ഒരു പ്ലേറ്റാണ് ഫുഡ് കിട്ടുന്നത്. നമ്മൾ അതിന് ശേഷം പിന്നെ പതുക്കെ ഒന്ന് കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുക്കുമ്പോൾ ചെറുപ്പ ചില അസ്വസ്ഥത ഉണ്ടായിരിക്കും. അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് റിസ്ട്രാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കമാൻഡൊക്കെ പറഞ്ഞ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അഴിച്ചു കൊടുക്കുക. അഴിച്ചു കൊടുത്തിട്ട് ട്രീറ്റ് കൊടുക്കുക. അതായത് കെട്ടുക അഴിക്കുക എന്ന് പറയുന്ന കാര്യം റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കും. ആ അഴിച്ച് കെട്ടുന്ന സമയത്തും അതേപോലെ കെട്ടിയിട്ട് അഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ ട്രീറ്റ് കൊടുക്കുന്നു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം അല്ലാതായിട്ട് മാറും. അതേപോലെ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ കെട്ടി ഒത്തിരി നേരം ബുദ്ധിമുട്ടിക്കാതിരിക്കുക. പിന്നൊരു അവസരം യൂസ് ചെയ്യാവുന്നതെന്ന് പറയുന്നത് ഇപ്പൊ കയ്യിലോ കാലിലോ ഒക്കെ മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മുറിവിനകത്ത് മരുന്ന് വെച്ച് കെട്ടി കൊടുക്കും. അപ്പൊ അത് സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ കടിച്ചിളക്കി ഞാൻ കളയും. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് മസ്റ്റാർട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ട്രെയിനിങ് 100% ചെയ്തിരിക്കണം. എപ്പോഴാണ് നമുക്കൊരു ആവശ്യം വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. ഇത് എല്ലാവരും നമ്മളിപ്പോ സിറ്റ് പഠിപ്പിക്കുന്നതും സ്റ്റാൻഡ് പഠിപ്പിക്കുന്നതും അതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുന്ന ഇത് കൊണ്ടിട്ടായിരിക്കും, മറ്റേ നമുക്ക് എവിടെയെങ്കിലും ഒരു ഷോ കാണിക്കാവനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ചിക്കന്റെ ലെഗ് നേരത്തെ പ്രോസസ്സ് ചെയ്തെടുത്ത കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതാ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൈ വയ്ക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരു പീസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് മൂക്ക് കയറ്റടി എന്ന് പറയും. ഇതാ കമാൻഡ്. മൂക്ക് കയറ്റുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് അതിനകത്ത് വെച്ച് തന്നെ തിന്നാൻ അനുവദിക്കുന്നു. അതാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഇട്ടു. എന്താ ഇത് ഇടുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ. അതായത് മൂക്കിന്റെ മേൽഭാഗം ഇവിടെ വരും. മൂക്ക് കയറ്റടി. ഗുഡ്. ഇതിങ്ങനാണ് എന്നിട്ട് കെട്ടുന്നത്. കേട്ടാ, അതിനകത്ത് വെച്ച് തിന്നോട്ടെ. കേട്ടാ, രീതിയില്ല. നമ്മളിപ്പോ ഒന്നും കെട്ടുന്നില്ലേ. കെട്ടി ആദ്യത്തെ ദിവസം തന്നെ വിറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പതുക്കെ ചെയ്താൽ മതിയല്ലോ. ഒരുപാട് കാലം കിടക്കുമല്ലേ. എന്നാ മൂക്ക് കേട്ടേ. കേട്ടേ. അതുകൊണ്ട് ഇങ്ങനാണ് കെട്ടുന്നത്. കണ്ടാ, തിന്നോ തിന്നോ. കെട്ടിയില്ലയോ.
Good girl, good girl. Good girl, good girl. അടുത്ത പീസ് എടുക്കുന്നു. അടുത്ത പീസ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തിട്ട് മൂക്ക് കയറ്റേ. Good girl. Good girl, good girl. നമ്മൾ ബലം പിടിക്കാൻ പോണ്ട. അയാളായിട്ട് വന്ന് കയറണം. നമ്മൾ കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. മൂക്ക് കയറ്റടി. എന്റെ കയ്യിലില്ല, അതാ മൂക്ക് കയറ്റ്. Good girl. കണ്ട, നമ്മൾ പ്രഷർ കൊടുക്കാതെ അയാൾ വന്ന് കയറ്റണം. ആ സമയത്ത് നമുക്ക് കെട്ടാം. ഇപ്പൊ കെട്ടുന്നില്ലെന്നേ ഉള്ളൂ, കെട്ടി നോക്കട്ടെ. ചുരുടെ കഴിയുമ്പോ അയാളുടെ ഒരു അപ്രോച്ച് കണ്ടിട്ട് നമുക്ക് നോക്കാം. പെസാ മൂക്ക് കയറ്റ്. Good girl. Good, good. തിന്നോ, തിന്നോ. Good, good. അവർക്ക് ഇത് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കണ്ണിലൊരു കണ്ണട വെക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവത്തില്ലയോ, അതിന്റെയൊക്കെ എത്രയോ മടങ്ങായിരിക്കും ഇവർക്ക് അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെ തടഞ്ഞു വെക്കുമ്പോൾ ഉള്ളത്. മൂക്ക് കയറ്റ്. Good girl. അപ്പൊ അതിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷെ കമാൻഡ് മനസ്സിലായി. കമാൻഡ് മനസ്സിലായത് കൊണ്ടാണ് നമ്മളത് ഇടാതെ പറഞ്ഞത്. മൂക്ക് കയറ്റ്. Good girl. മൂക്ക് കയറ്റ്. മൂക്ക് കയറ്റ്. വേണ്ട വേണ്ട. മൂക്ക് കയറ്റ്. Good girl. എന്താ ജസാ മൂക്ക് കയറ്റ്. Good girl. മൂക്ക് കയറ്റാൻ മനസ്സിലായി. ഒത്തിരിയേറെ ഹോൾഡ് ചെയ്ത് വെക്കാത്തതെന്ന് പറയുന്നത് അയാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ്. മൂക്ക് കയറ്റേ. Good girl. Good girl. Good girl. Good girl. Second. Good. മൂക്ക് കയറ്റ്. Good. Second. Good girl. മിടുക്ക് 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 മിടുക്ക്. മൂക്ക് കയറ്റ്. Good. Second. Second ആയി മടിച്ചി. Good. Good girl. Good girl. കടി കടിയുണ്ട് കടിയുണ്ട്. എന്നാ മുക്ക് കയറ്റ്. ആ മടിച്ചി. Good. 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 നമ്മൾ ട്രീറ്റ് ഇല്ലാതെ മൂക്ക് കയറ്റ്. Good. Good girl. Okay. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് രണ്ട് പീസ് ഇടുന്നു. രണ്ട് പീസ് ഇടുമ്പോൾ അയാൾക്ക് കൂടുതൽ നേരം അത് കഴിക്കാനുള്ള ഒരു ടൈം കിട്ടും. ആ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചുകൊടുക്കുകയോ വേണമെന്നുണ്ടെങ്കിൽ കെട്ടാൻ നോക്കിയാൽ ചെയ്യാം. കിട്ടുമ്പോൾ അസ്വസ്ഥ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ 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 മുന്നോട്ട് പോകത്തുള്ളൂ. അതായത് ട്രീറ്റ് ഇടുന്നു. മൂക്ക് കയറ്റ്. ഇങ്ങനെ കെട്ടി കൊടുക്കുന്നു. നമ്മളിപ്പോ കെട്ടുന്നില്ല, ആവശ്യമില്ലല്ലോ. എത്തുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ എന്ന് വയ്ക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അസ്വസ്ഥതയൊന്നും കാണിക്കുന്നില്ല, അടങ്ങി കിടക്കുവാണ്. ഇത്രേ ഉള്ളൂ. ഓക്കെ. നമ്മൾ രണ്ട് ട്രീറ്റ് ഇടുന്നു. മൂക്ക് കയറ്റേ. നല്ല കുട്ടികൾ കേട്ടാ. മൂക്ക് കയറ്റേ. ഇതുണ്ടാ കാണിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളേ നമ്മളെ ഫൈനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഫൈനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. ഇവിടെ തടവി കൊടുക്കുന്ന ഇഷ്ടം. അപ്പൊ നമ്മള് കിടത്തിയിട്ട് രണ്ട് ഇവിടെ തടവി കിടത്തും. കെട്ടാനാന്ന് മനസ്സിലായിട്ടും അയാൾ അനുവദിച്ചു തന്നു. അതാ നമുക്ക് വേണ്ടുന്നത്. കിടക്കുവാണ്. ഓക്കെ, ഒരു ഹായ് തരുവ. ഹായ്. അസ്വസ്ഥത കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഫൈൻ. ഗുഡ് 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 ഗുഡ്. ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ട്രീറ്റ് ഇട്ടു. സിറ്റ്. ഗുഡ്. ആ ഓക്കെ ഓക്കെ, തരാം. മൂക്ക് കയറ്റ്. ഗുഡ്. ഗുഡ്. അതുകൊണ്ട് ഇപ്പൊ അയാള് റെസിസ്റ്റൻസ് ഒന്നും കാണിച്ചില്ല, അടങ്ങി കിടക്കുന്നു. നമ്മൾ തടവി കൊടുക്കുന്നു. അസ്വസ്ഥ ഉണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. ഗുഡ് കേൾ. മേടിക്ക് 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 മേടിക്ക്.
ബിസ്ക്കറ്റ് അല്ല, ബിസ്ക്കറ്റ് എല്ലാം തന്നെ പല്ലിലൊക്കെ ഇരിക്കുന്നു. അതിന് ബിസ്ക്കറ്റ് വേണ്ട കേട്ടോ, ഇന്ന് അത്രയും മതി. ഓക്കെ കേട്ടോ, ഗുഡ് 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 ഗുഡ്. ഓക്കെ മതി, കഴിക്കാം. നമ്മൾ അതിനകത്തോട്ട് കയറ്റാനായിട്ട് ട്രീറ്റ് കൊടുത്തു, അതേപോലെ തന്നെ കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് അഴിക്കാൻ നേരവും നമ്മൾ എസ് പറഞ്ഞിട്ട് ട്രീറ്റ് കൊടുത്തു. അപ്പോൾ അത്രയും നേരം ഇത് ഇട്ടതിൻ്റെ ട്രീറ്റ് ആണെന്നുള്ളതും കൂടെ ആയിരിക്കും മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളിത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ പതുക്കെ 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 ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ദിവസം ജസ്റ്റ് ഒന്ന് മൂക്ക് കയറ്റാൻ മാത്രം പഠിപ്പിക്കുക. അതായത് നമ്മൾ ഓടി ചെന്ന് പിടിച്ച് അയാളുടെ കഴുത്ത് പിടിച്ച് വെച്ചിട്ട് മുറുക്കി പിടിച്ചിടുകയല്ല വേണ്ടത്. ഇത് വെച്ച് കൊടുക്കുക, അന്നേരം അയാൾ കൊണ്ടുവന്ന് മൂക്ക് കയറ്റണം. മൂക്ക് കയറ്റുന്നതിന് മാത്രം ഒരു ദിവസം ട്രെയിനിങ് കൊടുക്കുക. അടുത്ത ദിവസം വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ ട്രീറ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം മൂക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കെട്ടി കൊടുക്കുക. കെട്ടി കൊടുക്കുമ്പോൾ അയാൾ അസ്വസ്ഥത കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മളത് അഴിച്ചു കൊടുക്കുക. അഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അടുത്ത ദിവസം ചെയ്യുമ്പോൾ കുറച്ച് നേരം കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ മതി. നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല, പക്ഷെ എപ്പോഴെങ്കിലും അത്യാവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാവരും ട്രെയിൻ ചെയ്യുക. എന്തായാലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, അതായത് കമാൻഡ്സ് പഠിപ്പിക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.